പഴം, രണ്ട് നേന്ത്രപ്പഴം നമ്മൾ ചെറുതായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ അരിപ്പൊടി ഒരു കപ്പോളുണ്ട്. പിന്നെ റവ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാര നിങ്ങളെ മധുരത്തിനനുസരിച്ച് എടുത്താൽ മതി. നമ്മൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂണോളം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ബനാന ക്രിസ്പി തയ്യാറാക്കാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് പരിപാടിക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ പൊടികളൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ അരിപ്പൊടി ആഡ് ചെയ്തു. അടുത്തതായി നമുക്ക് ആ റവ ആഡ് ചെയ്യണം. 3 ടേബിൾ സ്പൂണോളം റവ നമ്മൾ ആഡ് ചെയ്തു. അടുത്തതായി നമുക്ക് പഞ്ചസാര നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പം അത് ആഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ മഞ്ഞൾപ്പൊടി, ഏറി പോകരുത്, ഒരു 1/4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. നല്ലോണം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം നല്ലോണം ഇട്ട് മിക്സ് ചെയ്യണം. എല്ലാ പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മളുടെ ആ ഒരു പൊടിയൊക്കെ നല്ലോണം എത്തണം. ഇനി നമ്മളൊരു 15 മിനിറ്റ് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ആ നേരം കൂടെ നമ്മളാദ്യം ഓയിൽ പാൻ ചൂടാക്കി ഓയിൽ പാർന്നിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ പഴം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലോണം വേവിച്ചെടുക്കണം. ഒരു ബ്രൗൺ ഒരു ചുവപ്പ് നിറക്കാവുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പം എല്ലാതും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ പഴം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇത് റെഡ് നിറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ കോരിയെടുക്കണം. എണ്ണയിൽ നല്ലോണം എണ്ണയൊക്കെ പോയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മുടെ ബനാന ക്രിസ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു.